കഥയും കാര്യവും എന്ന പരിപാടിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. സ്നേഹത്തിൻ്റെ മൂല്യം നിർണയിക്കുന്നത് സമയമാണ്. സമയത്തിന് മാത്രമേ സ്നേഹത്തെ തെളിയിപ്പിച്ചു കൊടുക്കാൻ സാധിക്കുള്ളൂ എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു ചെറിയ കഥ നമുക്കിന്ന് കേൾക്കാം. ഒരു ദ്വീപിലെ ഒരുപാട് ഗുണങ്ങൾ താമസിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ശാന്തിയുണ്ട്, സുഖമുണ്ട്, സന്തോഷമുണ്ട്, ജ്ഞാനമുണ്ട്, സ്നേഹമുണ്ട്, എല്ലാമുണ്ട്. അങ്ങനെ അവരെല്ലാവരും വളരെ സമാധാനത്തോടുകൂടെ സ്വസ്ഥമായിട്ട് ജീവിക്കുകയായിരുന്നു. അപ്പോഴതാ നല്ല കൊടുങ്കാറ്റും പേമാരിയും ഒക്കെ ഉണ്ടായി. ഈ ദ്വീപിലേക്കും വെള്ളപ്പാച്ചിലുണ്ടായി. ദ്വീപിലെ എല്ലാം വെള്ളത്തിൽ വീഴാനൊക്കെ ആരംഭിച്ചു. അപ്പോൾ ഇവരെല്ലാവരും രക്ഷപ്പെടാനായിട്ട് തയ്യാറായി. അതിലാദ്യം ശാന്തി എന്ത് ചെയ്തു എന്ന് വെച്ചാലേ, ശാന്തിക്കായിട്ടുള്ളൊരു ബോട്ടുണ്ട്, ആ ബോട്ടിൽ കയറി ഇരുന്ന് ശാന്തി രക്ഷപ്പെടാനായിട്ട് ശ്രമിച്ചു. ഒപ്പം തന്നെ സുഖവും തൻ്റെ ബോട്ടിൽ കയറി, ആ ബോട്ടിൽ കയറിയിട്ട് രക്ഷപ്പെടാൻ ആരംഭിച്ചു. അതുപോലെ സന്തോഷും തൻ്റെ ബോട്ടിൽ കയറി രക്ഷപ്പെടാനായിട്ട് ആരംഭിച്ചു. അതുപോലെ ജ്ഞാനം, വിവേകം, അതിനും അതിൻ്റേതായിട്ടുള്ളൊരു ബോട്ടുണ്ട്, ബോട്ടിൽ കയറി രക്ഷപ്പെടാൻ ആരംഭിച്ചു. പക്ഷേ സ്നേഹത്തിന് മാത്രം സ്വന്തമായിട്ടുള്ളൊരു ബോട്ട് ഉണ്ടായിരുന്നില്ല. അപ്പോൾ സ്നേഹം ഇത് കണ്ട് ശാന്തിയോട് പോട്ട് ചോദിച്ചു, ഞാനും കൂടെ കയറിക്കോട്ടെ ഇതിലേക്ക്. അപ്പോൾ ശാന്തി നിഷേധിച്ചു, വേണ്ട, എൻ്റെ ബോട്ടിലെ സ്ഥലവും ഇല്ല. അപ്പോൾ സുഖത്തിൻ്റെ അടുത്തും പോട്ട് ചോദിച്ചു, സുഖമേ ഞാനും കൂടെ നിന്നോടൊപ്പം വരട്ടെ, എനിക്കും കൂടെ കുറച്ച് സ്ഥലം തരൂ. അപ്പോൾ സുഖവും പറഞ്ഞു, ഇല്ല, സാധിക്കില്ല. സന്തോഷത്തിൻ്റെ അടുക്കൽ പോയി. സന്തോഷത്തിനോടും ചോദിച്ചു, എന്നെ കൂടെ കയറ്റാമോ, എനിക്കും കൂടെ രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്, എന്നെ കൂടി കയറ്റാമോ. ഇല്ല. സന്തോഷം പറഞ്ഞു, ഇല്ല, എൻ്റെ ബോട്ടിലെ സ്ഥലവും ഇല്ല, എനിക്ക് നിന്നെ കയറ്റാൻ പറ്റില്ല. ജ്ഞാനത്തിനോടും പോയിട്ട് ചോദിച്ചു, നോക്കൂ, നിൻ്റെ ബോട്ടിലെ എന്നെ കൂടെ കയറ്റാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ അപ്പോഴും പറഞ്ഞു, ഇല്ല, എൻ്റെ ബോട്ടിൻ്റെ ഉള്ളിലും സ്ഥലവും ഇല്ല നിന്നെ കയറ്റാം. സ്നേഹം വളരെ വിഷമത്തിലായി. സ്നേഹം വളരെ വിഷാദത്തോടുകൂടെ, ഞാനിപ്പോൾ ഈ വെള്ളപ്പൊക്കത്തിൽ മരിക്കുന്ന തോന്നണത്, എന്നെ മാത്രം രക്ഷപ്പെടുത്താൻ ആരും ഇല്ല എന്ന് പറഞ്ഞ് വളരെ വിഷമിച്ചുകൊണ്ടിരിക്കുമ്പോഴുണ്ടതാ സമയം. സമയം ഒരു ബോട്ടിലെ ഇങ്ങനെ വരികയാണ്. സമയം വേഗം തന്നെ സ്നേഹത്തിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, വരൂ, നിന്നെ ഞാൻ കൂടെ കൊണ്ടുപോകാം, നീ ഇതിലേക്ക് കയറൂ, നിന്നെ ഞാൻ രക്ഷിച്ചോളാം എന്ന് പറഞ്ഞ് സ്നേഹത്തിനെ രക്ഷിച്ചുകൊണ്ട് പോയി. നോക്കൂ, ഈ ഒരു കഥയിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട പാഠം എന്തെന്നറിയോ? നമ്മുടെ ജീവിതത്തിലേക്ക് ഏതെങ്കിലും കൊടുങ്കാറ്റുകളോ ഏതെങ്കിലും പ്രതിസന്ധികളോ വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമ്മുടെ മനസ്സിൽ നിന്ന് ആദ്യം നഷ്ടപ്പെടുന്നത് എന്തായിരിക്കുന്നറിയൂ? ശാന്തിയായിരിക്കും. ആ കൊടുങ്കാറ്റ് വരുന്നതോടുകൂടെ നമ്മുടെ മനസ്സിൽ നിറങ്ങിപ്പോകും സുഖമെന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ നിന്ന് ആ ഒറ്റ നിമിഷത്തിലെ സന്തോഷവും നഷ്ടപ്പെടും. അതിനർത്ഥം എപ്പോൾ എല്ലാം അനുകൂലമാകുന്നോ അപ്പോൾ മാത്രമേ ഈ ശാന്തിയും സുഖവും സന്തോഷവും ഒക്കെ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഉണ്ടാകുള്ളൂ. പക്ഷെ എന്തെങ്കിലും ഒരു വിപരീത സാഹചര്യങ്ങൾ വരുമ്പോൾ ഉടൻ ശാന്തി പോവുകയാണ്, സുഖം പോവുകയാണ്, സന്തോഷം പോവുകയാണ്. പക്ഷെ അപ്പോഴും സ്നേഹം എവിടേക്കും പോവാറില്ല. സ്നേഹം അപ്പോഴും നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടാകും. നോക്കൂ, നമ്മൾ ആരെ സ്നേഹിച്ചാലും നമ്മൾ എന്തിനെ സ്നേഹിച്ചാലും നമ്മുടെ സ്നേഹത്തിൻ്റെ മൂല്യം അല്ലെങ്കിൽ നമ്മുടെ സ്നേഹത്തിൻ്റെ വില മനസ്സിലാക്കി കൊടുക്കാൻ ആർക്ക് മാത്രമേ പറ്റുള്ളൂ എന്നറിയൂ? സമയത്തിന് മാത്രമായിരിക്കും. ഓം ശാന്തി.